കെലാ പി എസ് നടത്തുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കെലാ പി എസ് നടത്തിയിരിക്കുന്ന വിവിധ ചോദ്യ പേപ്പറുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനാൻസ് പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളും ഒപ്പം കുറച്ച് അനുബന്ധ കാര്യങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊമ്പതോളം ചോദ്യങ്ങൾ ജി കെ യുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാൽപ്പതാമത് ചോദ്യം മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നു എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ് കർസാപ്പ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന് എന്നാണ് നമ്മുടെ ചോദ്യം കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ട തീയതി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അതായത് രാജ്യത്ത് ആദ്യമായിട്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പം ഇവിടെ കൃത്യമായിട്ട് ഇത് എസ് സി ആർ ടി പറയുന്ന ഒരു കാര്യമാണ് അത് അതേപോലെ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചു കർസാപ്പ് എന്നതിൻ്റെ രൂപം വേണമെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാം ഓർത്തിരിക്കുക കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പുതിയൊരു ടേമും കൂടെ നമ്മൾ ഓർത്തിരിക്കണം ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക കെ എ ആർ എസ് നെറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഓർത്തിരിക്കുക ഇതെന്താണ് കെ എ ആർ എസ് നെറ്റ് എന്ന് പറയുന്നത് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്ക് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്ക് എന്നതാണ് കെ എ ആർ എസ് നെറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം അതായത് കേരളത്തിലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ വ്യാപ്തിയും നിരീക്ഷണം എന്നിവ കണക്കാക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ചതാണ് നമ്മളുടെ പരിചയപ്പെട്ട കെ എ ആർ എസ് നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ സാങ്കേതിക പിന്തുണയോടുകൂടി ഇത് പൊതുമേഖലയിലെയും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലകളിലെയും മുപ്പത്തി ഒന്നോളം ലബോറട്ടറികളിലേക്ക് ഈ പറയുന്ന KARS എ ആർ എസ് നെറ്റ്വർക്ക് എന്താണ് വ്യാപി വ്യാപിച്ചിട്ടുണ്ടെന്ന കാര്യം അല്ലെങ്കിൽ വിപുലീകരിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഒരു നെറ്റ്വർക്ക് ശൃംഖല ഈ മുപ്പത്തി ഒന്നോളം സ്വകാര്യ പൊതുമേഖലാ ലബോറട്ടറികളിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എന്താണ് വ്യാപിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിപുലീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ KARS എ ആർ എസ് നെറ്റ് അതിൻ്റെ പൂർവ്വ രൂപം എന്താണ് കേരള ആൻറ്റി മൈക്രോവിയൽ റെസിസ്റ്റൻസ് സർവേലൻസ് നെറ്റ്വർക്ക് എന്നാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കർസാപ്പ് കർസാപ്പ് എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് അതേപോലെ തന്നെ എന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആര് ആരുദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത് അതേപോലെ തന്നെ രാജ്യത്ത് ആദ്യമായിട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ കേരള പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് സ്വീഡൻ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക സ്വീഡൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയിൽ ചോദ്യം വന്നു ഏതൊരു പരീക്ഷയിലും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട് അതിൽ ഇനി വരാൻ പോകുന്ന എൽ ഡി പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഐവറി കോസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് ഐവറി കോസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു ഐവറി കോസ്റ്റ് അപ്പോൾ ഇവിടെ പരിചയപ്പെടുന്ന രാജ്യത്തിന്റെ പേര് ഓർത്തിരിക്കുക ഐവറി കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കോട്ട് ഡി ഐവോർ എന്നും തരാം കോട്ട് ഡി ഐർ എന്നും തരാം പൊതുവേ നമ്മൾ കേൾക്കുന്നത് ഐവറി കോസ്റ്റ് എന്നാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഐവർ കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവർ കോസ്റ്റാണ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ അഞ്ചാം തീയതി എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ഇത് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് യു എൻ ഇ പി ആണ് യുനേഷൻ എൻവിരോൺമെൻറ്റ് പ്രോഗ്രാം ആണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ആചരിച്ചപ്പോൾ അവിടെ തീം എന്ന് പറയുന്നത് ഓൺലി വൺ എന്നാണ് എന്നാൽ നമുക്കറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീമാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് തീം എന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് തീം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് നമ്മുടെ തീമായിട്ട് വരേണ്ടത് അപ്പോൾ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആതിഥേയത്വം വഹിക്കുന്ന അതായത് ഈ ഒരു വർഷം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൗദി ആണ് ഏതാണ് ആ രാജ്യം സൗദി ആണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ പേരോർത്തിരിക്കുക സൗദിയാണ് സൗദി ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി ദിനം അതിന് ആതിഥേയത്വം വഹിച്ചത് ഐവർ കോസ്റ്റ് ആണ് അതിന്റെ തീം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യ ലാൻഡ് റീസ്റ്റോറേഷൻ ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രഫ് റീസൈലൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം ലാൻഡ് റീസ്റ്റോറേഷൻ ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രഫ് റീസൈലൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം അപ്പം ലാൻഡ് റീസ്റ്റോറേഷൻ എന്നെങ്കിലും ഓർത്തിരിക്കുക ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതെങ്കിലും ഓർത്തിരിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഓൺലി വൺ എർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ലാൻഡ് റീസ്റ്റോറേഷൻ റീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രഫ് റീസൈലൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പൊ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട സവിശേഷതയാണ് മിഥ്യാ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം അതോടൊപ്പം തന്നെ മറ്റൊന്ന് നിവർന്നതാണ് നിവർന്നത് നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ആണ് ഈ പറയുന്ന കോൺവെക്സ് ദർപ്പണം അത് നോക്കിയാൽ നമുക്കറിയാം നിവർന്ന പ്രതിബിംബമാണ് കിട്ടുക അത് ചെറുതായിരിക്കും ഒപ്പം എന്തായിരിക്കും എന്ന കാര്യം ഓർക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കോൺവെക്സ് ദർപ്പണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നമുക്കറിയാം ഈ മിറേഴ്സ് അതായത് ദർപ്പണങ്ങൾ അതിനെ പ്ലെയിൻ മിറൽ എന്നും കോൺവെക്സ് മിററെന്നും കോൺകേവ് മിറർ എന്നും തരംതിരിക്കുന്നത് അതിൻ്റെ പ്രതിപതന തലത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്ലെയിനായിട്ടാണെങ്കിൽ പ്ലെയിൻ മിററ് അതേപോലെ തന്നെ ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കോൺകേവ് നമ്മൾ കോൺകേവ് എന്ന് എഴുതുമല്ലോ അതായത് കോൺകേവ് ദർപ്പണത്തിൻ്റെയും അതേപോലെ തന്നെ കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും പ്രതിപതന തലത്തിൻ്റെ ഷെയ്പ്പാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ കോൺകേവ് ദർപ്പണം കോൺകേവ് എന്ന് നമ്മൾ എഴുതുമ്പോൾ രണ്ട് സി വരുന്നുണ്ട് മറ്റതെന്താണ് കോൺവെക്സ് ആണ് കോൺവെക്സ് ആണ് അവിടെ ഒറ്റ സിയേ ഉള്ളൂ അപ്പൊ ആ രണ്ടാമത്തെ സി ഉണ്ടല്ലോ ഈ രണ്ടാമത്തെ സീന് ഇങ്ങനെ പിടിക്കുക അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ലൈറ്റ് അതിൽ വന്ന് പ്രതിപദിക്കുകയാണ് അപ്പൊ അതിൻ്റെ പ്രതിപതന തലം എന്ന് പറയുന്നത് എന്തായിരിക്കും ഉള്ളിലോട്ടാണ് അല്ലെ പ്രതിപതന തലം എന്ന് പറയുമ്പോൾ അകത്തോട്ട് കുഴിഞ്ഞതാണ് അതാണ് എന്ത് കോൺകേവ് ദർപ്പണം അതേ സമയത്ത് കോൺവെക്സോ നേരെ ഓപ്പോസിറ്റ് പുറത്തേക്ക് ഉന്തിയതാണ് ഈ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവിടെയാണ് എന്ത് പ്രതിപതന തലം എന്ന് പറയുന്നത് അപ്പൊ പുറത്തേക്ക് ഉന്തിയത് പലപ്പോഴും ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ട് അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാം കോൺകേവില് ആ സി പിടിച്ചാൽ മതി രണ്ടാമത്തെ സി അപ്പൊ അവിടെ നമുക്ക് ഈ സീന്റെ ഈ ഒരു ഭാഗം നോക്കിയാൽ അതാണ് എന്ത് അതിന്റെ പ്രതിപദന തലം ആണ് എന്ത് വരുന്നത് കോൺവെക്സിന്റെ പ്രതിപദന തലം പുറത്തോട്ട് ഉന്തിയത് ആ ഒരു രീതിയിൽ അതൊന്ന് വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നാൽപ്പത്തി മൂന്നാമത് ചോദ്യമാണ് ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ് ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക എന്താണ് പാസ്കൽ നിയമം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഉണ്ടല്ലോ നിറഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് അതായത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴുള്ള ആ ഒരു ട്യൂബ് ആ ഒരു ട്യൂബിൽ ചെറിയ ഒരു മർദ്ദം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ ടൂത്ത് പേസ്റ്റിൻ്റെ അടപ്പ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടൂത്ത് പേസ്റ്റ് പുറത്തോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ മധ്യത്തിലാകാം ചിലപ്പോൾ താഴെയായിരിക്കാം ചെറിയൊരു മർദ്ദം കൊടുത്താൽ മതി അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് പാസ്കൽ നിയമം എന്ന് പറയുന്നത് അതായത് ഒരു സംഭൃത വ്യൂഹത്തിൽ സംബ്രധ വ്യൂഹം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ടൂത്ത് പേസ്റ്റിന്റെ ആ ഒരു ടോട്ടൽ ആ ഒരു കൂട് നമുക്ക് പറയാം അപ്പൊ ആ ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദ്രാവകം ആ ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു മർദ്ദം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്താണ് ഒരുപോലെ അനുഭവപ്പെടും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാസ്കൽ നിയമം എന്ന് പറയുന്നത് ഒരു സംഭൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മർദ്ദം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും ഇതാണ് പറം അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പാസ്കൽ നിയമമാണ് നമുക്ക് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് മണ്ണുമാതി യന്ത്രം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്നത് ഈ പാസ്കൽ നിയമപ്രകാരം വർക്ക് ചെയ്യുന്നതാണ് അല്ലെ നമ്മുടെ ഡ്രൈവർ ആ വണ്ടീന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആ ചെറിയ എന്താണ് ഒരു മർദ്ദം കൊടുക്കുന്ന സമയത്ത് ആണ് ഈ മണ്ണുമാന്തി യന്ത്രം എന്താണ് മണ്ണ് മാന്തി എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ചെറിയ ഒരു മർദ്ദം കൊടുക്കുമ്പോഴാണ് ആ ബ്രേക്കിൽ കൊടുക്കുമ്പോഴാണ് വണ്ടി നിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹൈഡ്രോളിക് ഉണ്ട് ഇതൊക്കെ എന്താണ് പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് പ്രസ് ആണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഏത് നിയമം അനുസരിച്ചാണ് പാസ്കൽ നിയമം അനുസരിച്ചാണ് അപ്പം എന്താണ് പാസ്കൽ നിയമം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊന്നാണ് ബോയിൽ നിയമം ബോയിൽ നിയമം കണ്ടുപിടിച്ച ആരാണ് റോബർട്ട് ബോയിലാണ് ആരാണ് കണ്ടുപിടിച്ചത് റോബർട്ട് ബോയിലാണ് കണ്ടുപിടിച്ചത് അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന ഏതാണ് ബോയിൽ നിയമമാണ് അപ്പൊ നമ്മൾ പരിചയപ്പെടുന്നു ബോയിൽ നിയമം അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന ബോയിൽ നിയമമാണ് ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റോബർട്ട് ബോയിലാണ് റോബർട്ട് ബോയിലാണ് റോബർട്ട് ബോയിൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ റോബർട്ട് ബോയിൽ കണ്ടുപിടിച്ച ബോയിൽ നിയമത്തിൽ എന്താണ് പറയുന്നത് ബോയിൽ നിയമത്തിൽ പറയുന്നത് നമ്മുടെ വാതകങ്ങളുടെ വ്യാപ്തവും വാതകങ്ങളുടെ വ്യാപ്തവും അതുപോലെ തന്നെ മർദ്ദവും വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് ഈ ബോയിൽ നിയമത്തിൽ പറയുന്നത് വാതകങ്ങൾ അവയുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം എന്താണ് ബോയിൽ നിയമത്തിൽ പറയുന്നത് ടെമ്പറേച്ചറ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചറ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണ സമയത്ത് ടെമ്പറേച്ചറ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ബോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ജലമൊക്കെ ബോയിൽ ചെയ്യുക തിളയ്ക്കുക അപ്പൊ ഇവിടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ അത് വെച്ച് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ഏതാണ് ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് ഇവിടെ കോൺസ്റ്റന്റ് അപ്പൊ ഇവിടെ താപനില എന്താണ് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ സ്ഥിരമാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്താണ് മർദ്ദത്തോട് വിപരീത അനുപാതത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം V വി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കുകയല്ലേ V ഇൻറ്റു P എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം ഇവിടെ എന്താണ് ബോയിൽ നിയമം എന്ന് മനസ്സിലായല്ലോ ബോയിൽ നിയമത്തിൽ എന്താണ് കോൺസ്റ്റന്റ് താപനിലയാണ് കോൺസ്റ്റന്റ് അങ്ങനെ താപനില കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തോടെ എന്തിലായിരിക്കും വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വി ഇൻ ടു പി എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും ഇനി ചാൾസ് നിയമമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അടുത്തൊരു ഓപ്ഷനിൽ ചാൾസ് നിയമം കൊടുത്തിട്ടുണ്ടല്ലോ അത് ജാക്കോസ് ചാൾസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ഇവിടെ നമ്മൾ പഠിക്കുന്നത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ ഉണ്ട് പ്രഷറുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്നത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് വോളിയൂവും അതുപോലെ തന്നെ ഈ പ്രഷറും തമ്മിലുള്ള ബന്ധമാണ് അപ്പൊ എന്ത് കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചർ അവിടെ എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ എന്താണ് വോളിയുവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് പഠിക്കുന്നത് അപ്പൊ എന്ത് കോൺസ്റ്റന്റ് ആണ് പ്രഷർ എന്തായിരിക്കും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ മർദ്ദം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പം എന്താണ് ആ നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ മർദ്ദം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചറിനോട് അല്ലെങ്കിൽ താപനിലയോട് കെൽവിൻ സ്കെയിലെ താപനിലയോട് എന്തിനായിരിക്കും നേർ അനുപാതത്തിലായിരിക്കും മുമ്പ് നമ്മൾ പഠിച്ച എന്താണ് ടെമ്പറേച്ചർ കോൺസെൻറ് ആയിരിക്കുമ്പോൾ വോളിയം വിപരീത അനുപാതത്തിലായിരിക്കും എന്തിനോട് പ്രഷറിനോട് അല്ലെങ്കിൽ മർദ്ദത്തോട് ഇവിടെ എന്തായിരിക്കും വോളിയം എന്ന് പറയുന്നത് നേർ അനുപാതത്തിലാണ് എന്തിനോട് താപനിലയോട് കെൽവിൻ സ്കെയിലെ താപനിലയോട് അല്ലെങ്കിൽ നമുക്ക് ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി ബൈ T എന്ന് പറയുന്ന എന്തായിരിക്കും ഒരു സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോൺസെന്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇവിടെ രണ്ട് നിയമങ്ങളാണ് ഒന്ന് ബോയിൽ നിയമം മറ്റൊന്ന് ചാൾസ് നിയമോ പരസ്പരം താരതമ്യം ചെയ്ത് പഠിക്കുക അപ്പം ആദ്യം ഞാൻ പറയുന്നത് ബോയിൽ നിയമമാണ് ബോയിൽ നിയമം നമുക്ക് വെക്കാനായിട്ട് മൂന്ന് ടേമുകളെ ഉള്ളൂ പ്രഷർ ഉണ്ട് വോളിയം ഉണ്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയുണ്ട് അതിൽ ബോയിൽ എന്ന് പറയുമ്പോൾ വെള്ളം തിളയ്ക്കുന്നു അപ്പം ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടു അപ്പോൾ ടെമ്പറേച്ചർ അവിടെ കോൺഷ്യൻ എന്ന് ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ ഇനി p യും v യും തമ്മിലുള്ള ബന്ധമാണ് അതിൽ എന്ന് ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ പറയുന്നത് ഈ പറയുന്ന ബോയിൽ നിയമത്തിൽ പറയുന്നത് ഈ പറയുന്ന ഒരു നിശ്ചിത മാസ്വാതകത്തിൻ്റെ വ്യാപ്തവും അതേപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് വിപരീത അനുപാതത്തിലാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ VP പി ഇസ് ഈക്വൽ ടു നമുക്കൊരു കോൺസ്റ്റൻറ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ ചാൾസ് നിയമമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ടെമ്പറേച്ചർ ആണ് ഇവിടെ കോൺസ്റ്റൻ്റ് എങ്കിൽ അടുത്തതിൽ എന്താണ് പ്രഷറാണ് കോൺസ്റ്റൻറ് പ്രഷറ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അവിടെ എന്താണ് കോൺസ്റ്റൻറ് ആണ് അല്ലെങ്കിൽ മർദ്ദമാണ് കോൺസ്റ്റൻറ് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും കെൽവിൻ സ്കെയിലെ ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് നേർ അനുപാതത്തിലാണ് അല്ലെങ്കിൽ V ബൈ ടി എന്ന് പറയുന്നത് ഒരു ആണ് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് നിയമങ്ങളും ഓർക്കുക അപ്പ ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു പാസ്കൽ നിയമം പഠിച്ചു ചാൾസ് നിയമം പഠിച്ചു ബോയിൽ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് ബർണോളിയുടെ തത്വമാണ് ബർണോളിയുടെ തത്വം നമ്മൾ ഉണ്ടല്ലോ ബർണോളിയുടെ തത്വം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ബർണോളിയുടെ തത്വമാണ് അപ്പൊ എന്താണ് ഈ പറയുന്ന ബർണോളിയുടെ തത്വം എന്ന് പറയുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ അവിടെ മർദ്ദത്തിന് എന്ത് സംഭവിക്കും മർദ്ദം കുറയുന്നു വായു എന്ന് പറയുന്നത് വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മർദ്ദം എന്ത് ചെയ്യുന്നു കുറയുന്നു ആ ഒരു ആണ് നമ്മുടെ ഈ പറയുന്ന വിമാനമൊക്കെ പറന്നുയരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ വിമാനം പറന്നുയരുന്നത് അപ്പം നമ്മുടെ കാറുകളുടെ ഒക്കെ എയറോ ഘടന ഇതൊക്കെ ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബർണോളിയുടെ തത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു അതാണ് തത്വം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ എന്തെല്ലാം പഠിച്ചു ബോയിൽ നിയമം ചാൾസ് നിയമം പാസ്കൽ നിയമം ബർണോളിയുടെ തത്വവും പരിചയപ്പെട്ടു ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആയാൽ അവ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം എത്ര ആകും എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാല് മടങ്ങാണ് ആകുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ആണ് F സിക്വൽ ടു ജി ഇൻ ടു എം വൺ ഇൻ ടു എം divided by d square എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ d ന്റെ സ്ഥാനത്ത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആയെന്ന് പറയുമ്പോൾ അവിടെ d എന്ന് പറയുന്നത് d by ടു ആയിട്ട് മാറി അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യാണെങ്കിൽ G ഇൻ ടു എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി ബൈ ടു ഹോൾ എന്നാണ് വരിക അപ്പം d by ടു all square എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി d by റ്റു all square എന്ന് പറയുമ്പോൾ ഈ അടിഭാഗം d square ഡിവൈഡ് ബൈ ഫോർ എന്നായാലോ ഡി ബൈ ടു ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ എന്ന് വരും ആ ഫോർ എന്ന് പറയുന്നത് എങ്ങോട്ട് പോവും മുകളിലോട്ട് പോകും അപ്പം ഇവിടെ എന്താണ് ഇൻറ്റു ഫോർ എന്നായിട്ട് മാറും അപ്പം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ പഴയ ഇക്വേഷൻ ആണ് അതിനോട് എത്ര വെച്ച് ഗുണിച്ചു നാല് വെച്ച് ഗുണിച്ചതിന് തുടങ്ങും അതായത് നാല് മടങ്ങായതിനു തുല്യം അപ്പോൾ അവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പം ഈ ഒരു ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് എഫ്ഇ സിക്കിൾ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ഐ പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ആണ് ഗഗൻയാൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക എന്താണ് ഗഗൻയാൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക ഗഗൻയാൻ മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ഐ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇനി അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഗുരുത്ത തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രവചിച്ച ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ഇനി പ്രത്യേക ആപേക്ഷിക സിദ്ധാന്തം അതുപോലെ തന്നെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം തന്മാത്രകളുടെ ബ്രൗണിയൻ ചലനത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇതൊക്കെ വന്നാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണെന്നായാലും ഓർക്കണം ഇനി അടുത്തത് പരിചയപ്പെടുന്നത് ലിതിയം ത്രീ എൽ ഐ സെവൻ ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ലിഥിയം അപ്പോൾ ഇതില് നമുക്ക് മൗലിക കണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഇതിൽ ഈ താഴെയുള്ള ഇതാണ് എന്ത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ അത് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഈ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സാധാരണ കേസിൽ സാധാരണ കേസിൽ ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടിയില്ലോ പ്രോട്ടോണിൻ്റെ എണ്ണം മൂന്നാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം മൂന്നാണ് അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം മൂന്ന് ഇലക്ട്രോണിൻ്റെ എണ്ണം മൂന്ന് അങ്ങനെയുള്ള ഈ പറയുന്ന രണ്ട് ഓപ്ഷൻ ബിയും സി യും ഉണ്ട് യും ഉണ്ട് അപ്പോൾ എയും അതേപോലെ തന്നെ യും നമ്മൾ ഉത്തരത്തിൽ വരത്തില്ല ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് ഇവിടെ നോക്ക് ഈ മുകളിൽ തന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടോണിന്റെ എണ്ണം പ്രോട്ടോണിന്റെ നമ്പർ പ്ലസ് എന്താണ് ന്യൂട്രോണിന്റെ ന്യൂട്രോണിന്റെ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണം അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം മൂന്നാണെന്ന് നമുക്കറിയാം അപ്പം ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ന് കൊടുക്കാം മാസ് നമ്പർ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് ഏഴാണെന്നും തന്നിട്ടുണ്ട് മൂന്നിനോട് എന്ത് കൂട്ടിയാലാണ് ഏഴ് കിട്ടുക നാല് കൂട്ടിയാലാണ് അപ്പം നമുക്ക് ഈ ന്യൂട്രോണുകളുടെ എണ്ണം നാലാണെന്നും കിട്ടി അപ്പം ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത് മനസ്സിലായി വിചാരിക്കുന്നു ഇപ്പം ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് മൗലിക കണങ്ങൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ പിന്നെ ഇങ്ങനെ തന്നാൽ അടിഭാഗത്തുള്ളത് ആറ്റോമിക് നമ്പറ് മുകളിലുള്ളത് മാസ് നമ്പർ ആറ്റോമിക് നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടും പ്രോട്ടോണുകളുടെ എണ്ണത്തോടും സാധാരണ കേസിൽ തുല്യമായിരിക്കും ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ട്യൂട്ടോണുകളുടെ എണ്ണമാണ് ഇനി അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യമാണ് പിരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു ശരിയാണ് ഒരു പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോക സ്വഭാവം കൂടുന്നതും തെറ്റാണ് അപ്പം ഇവിടെ ഒന്ന് മാത്രമാണ് ശരി ഒരു പിരീഡിൽ നിന്ന് വലത്തോട്ട് പോകുന്നവർ ലോകസഭാവം കൂടുന്ന തെറ്റാണ് ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഒരു ഗ്രൂപ്പ് നമ്മളൊരു പിരിയോഡിക് ടേബിൾ നമ്മൾ ഒരു പിരിയോഡിക് ടേബിള് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പിരിയോഡിക് ടേബിള് ഇങ്ങനെ ഈ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അതേപോലെ ഇങ്ങനെ ഉള്ളതിനെയാണ് ഹോറിസോണ്ടൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പിരീഡുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രൂപ്പുകൾ പതിനെട്ടും ഏഴ് പിരീഡുകളുമാണ് നമ്മുടെ പിരിയോഡി ടേബിളിൽ നിലവിൽ ഉള്ളത് അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് താഴോട്ട് പോകുന്നതോരും ഗ്രൂപ്പിൽ എന്താണ് താഴോട്ട് പോകുന്നതോറും എന്താണ് സംഭവിക്കുന്നത് ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു ഇനി ഇടത്തു നിന്ന് പിരീഡില് വലത്തോട്ട് പോകുന്നതോരും എന്താണ് സംഭവിക്കുന്നത് ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പരിചയപ്പെട്ടേ ആറ്റത്തിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട് ആറ്റത്തിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട് താഴോട്ട് പോകുന്നവരും എന്ത് സംഭവിക്കുന്നു ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നവരും എന്ത് സംഭവിക്കുന്നു ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു അതേ സമയത്ത് ഈ ഒരു ദിശയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നു പിരീഡിൽ അപ്പോൾ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മളൊരു പിരീഡ് എടുക്കുകയാണ് നമ്മൾ ഒരു പിരിയോഡിക് ടേബിൾ എടുക്കുകയാണ് ആ ഒരു പിരിയോഡിക് ടേബിളിൽ നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നു അതുപോലെ തന്നെ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നു എന്തിന്റെ എന്തിൻ്റെ ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക സ്വഭാവത്തിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോക സ്വഭാവത്തിൻ്റെ കേസിനാണ് എന്താണ് ലോഹ സ്വഭാവത്തിന്റെ ആണ് നമ്മൾ നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോക സ്വഭാവം എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോക സ്വഭാവം എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് ഇടത്തുനിന്ന് പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോക സ്വഭാവം എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് ഇതിനോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കാം അതിൽ അതിലൊന്നാണ് അയോണീകരണ എന്താൽപി നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണ് അയോണീകരണ എന്താൽപി അയോണീകരണ നമ്മൾ ഇനി പഠിക്കുന്നത് അയോണീകരണ എന്താൽപി അപ്പം അയോണീകരണ എന്താൽപി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഒരു 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 പിരിയോഡിക് ടേബിളിൽ എന്താണ് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ അതുപോലെ പിരീഡില് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അയണീകരണ എന്താല്പിക്ക് എന്താണ് സംഭവിക്കുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുമോറും അയണീകരണ എന്താല്പ്യ എന്താണ് കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഒരു പിരീഡില് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമോറും അയണീകരണ എന്താല്പ്യ എന്താണ് കൂടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഓർത്തിരിക്കുക ഒരു ഗ്രൂപ്പ് എടുക്കുന്നു ആ ഒരു ഗ്രൂപ്പ് എടുക്കുന്നു ആ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയണീകരണ എന്താൽപി എന്താണ് കുറയുന്നു സമയത്ത് ഇടത്ത് നിന്ന് വലത്തോട്ട് പീരിയഡിൽ പോകുമ്പോളോ അയണീകരണ എന്താൽപി കൂടുന്നു ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുന്നു ആ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇലക്ട്രോ താഴോട്ട് പോകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴോട്ട് പോകുമ്പോൾ എന്താണ് കുറയുകയും അതേ സമയത്ത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ പിരീഡിൽ അത് കൂടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് പിരിയോഡി ടേബിളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഒരു പിരീഡ് പിരിയോഡി ടേബിൾ എടുത്താൽ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നവറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ പിരീഡിലെ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു ഇനി ലോക സ്വഭാവം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുന്നു അതേ സമയത്ത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുന്നു ഇനി അയുണീകരണം എന്താൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുന്നു പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴോട്ട് വരുമ്പോൾ കുറയുന്നു അതേ സമയത്ത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് കൂടി വരികയാണ് ചെയ്യുന്നത് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം അലുമിനത്തിന്റെ അയര് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ബോക്സൈറ്റ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ബോക്സൈറ്റ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഇനി പരിചയപ്പെടേണ്ടത് ലോഹങ്ങൾ അയിരുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ലോഹങ്ങൾ അയരുകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഓരോ ലോഹങ്ങളും അവയുടെ അയരുകൾ പരീക്ഷയ്ക്ക് ചോദിച്ച അയരുകളുമാണ് നമ്മളൊന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ലോഹങ്ങൾ അവയുടെ അയിലാണ് പഠിക്കുന്നത് അപ്പോൾ ആയിട്ട് എന്താണ് അയിലുകൾ എന്താണ് അരുകൾ എന്ന് പറയുന്നത് അരുകൾ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത് എന്താണ് അയിലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് അയിരുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ കണ്ടു അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിരിൽ നിന്ന് നമുക്ക് അലുമിനിയത്തെ എന്താണ് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടുമൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയുന്നു അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് അതേപോലെ തന്നെ അലുമിനിയത്തിന്റെ മറ്റൊരു അയിരാണ് ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ മറ്റൊരു അയിരാണ് എന്ത് ക്രയോ ലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ ക്രയോൺസ് ക്രയോൺസ് എന്താണ് അലുമിനിയം ബോക്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ക്രയോൺസ് അലുമിനിയം ബോക്സിൽ എന്ന് നമ്മൾ പഠിക്കും അപ്പോൾ ക്രെയോൺസ് ക്രയോലൈറ്റ് അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ അയരാണ് പഠിക്കുന്നത് ബോക്സ് ബോക്സൈറ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ അലുമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റും ക്രയോലൈറ്റും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും എന്തിൻ്റെ അയരാണ് അലുമിനിയത്തിൻ്റെ അയരാണ് എന്താണ് അലുമിനിയത്തിൻ്റെ അയിരാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് യുറേനിയത്തിൻ്റെ അയിരാണ് യുറേനിയത്തിൻ്റെ അയര് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് യുറേനിയത്തിൻ്റെ അയരുകൾ ഏതെല്ലാമാണ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു പിച്ച് ബ്ലൻ്റ് ഒന്നാമതായിട്ട് നമ്മുടെ ഇവിടെ പരിചയപ്പെടുത്തുന്നു പിച്ച് ബ്ലൻ്റ് മറ്റൊരു പേര് കാർണോ ടൈറ്റ് അപ്പോൾ രണ്ട് പേരുകളാണ് പിച്ച് ബ്ലൻ്റും മറ്റൊന്നാണ് കാർണോ ടൈറ്റും പിച്ച് ബ്ലൻറ്റും കാർണോടൈറ്റും അപ്പോൾ ഇവിടെ ഓർത്തു വെക്കുക യുറേനിയം യുറേനിയത്തിൻ്റെ അയിരാണ് കാർണോടൈറ്റ് പിച്ച് ബ്ലൻഡ് കാർണോടൈറ്റും മറ്റെന്താണ് പിച്ച് ബ്ലൻ്റും എന്താണ് യുറേനിയത്തിൻ്റെ അയരാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ യുറേനിയം യുറേനിയത്തിൻ്റെ അയർ എന്താണ് കാർണോടൈറ്റ് പിച്ച് ബ്ലൻഡ് കാർണോടൈറ്റ് പിച്ച് ബ്ലൻഡ് എന്നിവ എന്താണ് യുറേനിയത്തിൻ്റെ അയരാണെന്നായാലും ഓർക്കുക അപ്പോൾ യുറേനിയം കാർണോടൈറ്റ് പിച്ച് ബ്ലൻഡ് ഇതെന്താണ് യുറേനിയത്തിൻ്റെ അയിരാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ടൈറ്റാനിയത്തിന്റെ അയിരാണ് ടൈറ്റാനിയം അപ്പൊ ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹം അതിന്റെ അയിരാണ് ഇൽമനൈറ്റ് ഇൽമനൈറ്റ് അതുപോലെ തന്നെ റൂട്ടൈല് ഇത് നമ്മൾ പഠിക്കുന്നത് ടൈറ്റില്ല റൂട്ടിൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി ടൈറ്റ് ഇല്ല റൂട്ടിൽ ടൈറ്റ് ടൈറ്റാനിയം ഇല്ല ഇൽമനൈറ്റ് റൂട്ടിൽ റൂട്ടൈറ്റ് ഇപ്പം ടൈറ്റ് ഇല്ല റൂട്ടിൽ ഇപ്പോൾ നമ്മളെ ട്രാഫിക് ഒന്നും അധികം ഇല്ലാത്ത റൂട്ട് അപ്പം ടൈറ്റ് ഇല്ല റൂട്ടിൽ ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ എന്നിവ എന്താണ് ടൈറ്റാനിയത്തിൻ്റെ ഐരാണെന്ന കാര്യം പഠിക്കുക ഇനി മർക്കുറി മർക്കുറിയുടെ ഐരാണേത് സിന്നബാർ മർക്കുറി മർക്കുറിയുടെ അയിരേതാണ് സിന്നബാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക സിന്നബാർ അപ്പം നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറി തൊടുവില്ലേ അത് ഈ പറയുന്ന ചന്ദനത്തിന്റെ മുട്ടിയുണ്ട് ഓരോ ബാർ ബാറ് ഷേപ്പിലായിരിക്കും കട്ടി കട്ടി അത് നമ്മൾ ഒരച്ചിട്ടാണ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇവിടെ ആ ബാർ ഓർത്തു വെച്ചാൽ മതി സിന്ന ബാർ മർക്കുറി രണ്ടും അങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഇവിടെ മർക്കുറി സിന്ന ബാറ് മെർക്കുറി സിന്ന ബാറ് അപ്പൊ ആ ഒരു ചന്ദന മുട്ടി ഒരു ബാർ പോലെ ആയിരിക്കും അതേപോലെ തന്നെ കുറി അപ്പൊ അത് തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ മതി മെർക്കുറി സിന്ന ബാറ് മർക്കുറിയുടെ അയിരാണ് സിന്ന ബാർ ഇനി ആണ് സിങ്ക് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരാണ് എന്ത് കലാമൈൻ എന്താണ് കലാമൈൻ കലാമൈൻ അതുപോലെ തന്നെ സിങ്ക് ബ്ലൻഡ് അപ്പോൾ ഇത് കിട്ടും സിങ്ക് ബ്ലൻഡ് എന്ന് പറയുന്നത് ഈ സിങ്കിൻ്റെ അയിരാണ് അതുപോലെ തന്നെ കലാമൈൻ എന്ന് പറയുന്നതും സിംഗിൻ്റെ അയിരാണ് ഇപ്പം നമ്മുടെ ഈ അടുക്കളയിലൊക്കെയുള്ള സിങ്ക് ഉണ്ടല്ലോ അതിൽ കലം വെച്ചിരിക്കുന്നതായിട്ട് പാത്രം കഴുകുന്ന അപ്പം അവിടെ കലം വെച്ചിരിക്കുന്നതായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി സിങ്ക് കലം സിങ്ക് കലം സിങ്ക് കലാമൈറ്റ് പിന്നെ സിങ്ക് ബ്ലൻഡ് പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ നിക്കലിന്റെ എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരാണ് പെൻഡലാൻ ഡൈറ്റ് എന്ന് പറയുന്നത് അപ്പം നിക്കൽ എന്ന് പറയുന്ന ലോഹമുണ്ട് ആ ലോഹത്തിൻ്റെ അയിരാണ് പെൻഡിലാൻഡൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം എന്താണ് നമ്മൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് പെന്റിലാൻഡൈറ്റ് എന്നതാണ് എന്തിന്റെ അയര് നിക്കൽ എന്ന ലോഹത്തിന്റെ അയര് അപ്പോൾ ഇവിടെ നോക്കുക എവിടെയാ നിങ്ങൾ നിൽക്കുന്നത് ലാൻഡിലാണ് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ആണ് നിൽക്കുന്നത് അല്ലേ ലാൻഡിലല്ല നിൽക്കുന്നത് നമ്മൾ അപ്പോൾ എന്താണ് പെൻഡിലാൻ ഡൈറ്റ് ആ ഒരു രീതിയിൽ ഓർത്തു വെക്കാം നിക്കൽ പെൻഡിലാൻ ഡൈറ്റ് അപ്പോൾ നമുക്ക് ഈ നാല് ഓപ്ഷനിൽ നിന്ന് ഈ ഒരു ചെറിയ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി അടുത്ത് തോറിയമാണ് തോറിയം എന്നതിൻ്റെ തോറിയം എന്ന് പറയുന്നത് എന്താണ് ലോഹമാണ് അതിൻ്റെ ഒരു ഐരാണ് എന്ത് മോണോസൈറ്റ് അപ്പോൾ നമ്മൾ തോറിയത്തിൻ്റെ അയിരും പഠിച്ചു എന്താണ് മോണോസൈറ്റ് ആണ് അപ്പോൾ തോറിയം എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് മോണോസൈറ്റ് ആണ് തോറിയം മോണോസൈറ്റ് തോറിയം മോണോസൈറ്റ് ഓർത്തിരിക്കുക തോറിയം അതിന്റെ എന്താണ് മോണോസൈറ്റ് ആണ് തോറിയം മോണോസൈറ്റ് ഇനി അടുത്തത് പരിചയപ്പെടുന്നത് നമ്മുടെ സോഡിയമാണ് സോഡിയത്തിന്റെ അയിര് ചോദിക്കുകയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്ന ലോഹം അതിന്റെ അയിര് ചോദിക്കുകയാണെങ്കിൽ കല്ലുപ്പ് നമുക്കറിയാമല്ലോ കല്ലുപ്പ് കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് എന്ന് പറയും കല്ലുപ്പ് ഇനി അടുത്തത് ഇരുമ്പിൻ്റെ അയറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുമ്പിന്റെ അയർ എന്ന് പറയുന്നത് ഒന്ന് ഹേമറ്റൈറ്റ് ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെടുന്നു ഹേമറ്റൈറ്റ് ഒന്നാമത്തെ പരിചയപ്പെട്ടു ഹേമറ്റൈറ്റ് ഇനി രണ്ടാമത് പരിചയപ്പെടുന്നു മാഗ്നറ്റൈറ്റ് അപ്പം മാഗനറ്റൈറ്റ് ഇനി മൂന്നാമത്തെ അയര് എന്ന് പറയുന്നത് അയൺ ആണ് അപ്പോൾ മൂന്നാമത്തെ അയര് പിന്നെ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അയൺ പൈറൈറ്റീസ് ഇനി നാലാമത് പരിചയപ്പെടുന്നത് സിഡറൈറ്റ് ആണ് സിഡറൈറ്റ് സിഡറൈറ്റ് ഇത്രയും എന്താണ് നമ്മുടെ ഇരുമ്പിന്റെ അയരാണ് ഇരുമ്പിന്റെ അയരാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് പിന്നെ സിഡറൈറ്റ് അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ഉണ്ട് മാഗനറ്റൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ അയൺ പൈറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ സിഡറൈറ്റും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ലഡ് ലഡിൻ്റെ അയിരാണ് ഗലീന എന്ന് പറയുന്നത് ലഡ് ഗലീന ലഡ്ഡ് ഗലീന ലഡ് ഗലീന അപ്പം ലഡ് ഏതാണ് ഗലീനയാണ് ലഡ് ഏതാണ് ഗലീനയാണ് ഇനി അടുത്തത് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ചെമ്പാണ് ചെമ്പിന്റെ അയിര് ചെമ്പിന്റെ അയര് ഒന്ന് മാലക്കയറ്റ് നമ്മൾ പഠിക്കാറില്ല മാല ചെമ്പ് മാല എന്നൊക്കെ പഠിക്കാറുണ്ട് അപ്പം മാലക്കയറ്റ് എന്ന് പറയുന്നത് ചെമ്പിന്റെ അയിരാണ് അതുപോലെ തന്നെ ചാൽക്കോ പൈറൈറ്റ് അപ്പോൾ ചെമ്പിന്റെ മറ്റൊരു അയിരിൻ്റെ പേര് പരിചയപ്പെട്ടു ചാൽക്കോ പൈ റൈറ്റ് ചാൽകോ പൈറൈറ്റ് അതേപോലെ ചെമ്പിന്റെ മറ്റൊരു അയിരാണ് കുപ്രൈറ്റ് എന്താണ് ചെമ്പിന്റെ അയിരാണ് അതുപോലെ തന്നെ ഈ ചാൽകോ വെച്ച് തന്നെ ചാൽക്കോ സൈറ്റുണ്ട് ചാൽകോ ഉണ്ട്. ചാൽകോ എന്താണ് ഉണ്ട്. സൈറ്റുണ്ട് സൈറ്റുണ്ട് അപ്പം ഇതിൽ മാലക്കയറ്റ് ചെമ്പുമാല കുപ്രൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാൽക്കോ പൈറേറ്റുമുണ്ട് ചാൽകോ ഉണ്ട്. ഇതൊക്കെ ചെമ്പിൻ്റെ അയിരാണ് അപ്പം ചെമ്പുമാല എന്ന് പറഞ്ഞാൽ മാലക്കയറ്റ് കിട്ടും ഇനി കുപ്രൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചാൽകോ പൈറേറ്റുമുണ്ട് ചാൽക്കോ ഉണ്ട്. ഇനി അടുത്തത് മഗ്നീഷ്യമാണ് ഇത് നമ്മൾ പഴിചപ്പെടുത്തുന്നത് മഗ്നീഷ്യത്തിൻ്റെ അയനാണ് അത് ഒന്ന് മാഗ്നസൈറ്റ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് മാഗ്നസൈറ്റ് അടുത്തതോ ഡോളമൈറ്റ് എന്താണ് ഡോളമൈറ്റ് അപ്പം ഇവിടെ ഓർത്തിരിക്കുക മഗ്നീഷ്യം 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 ഒന്ന് മാഗ്നസൈറ്റ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൊട്ട് മുമ്പ് നമ്മൾ ഇരുമ്പിൻ്റെ കേസിലെ മാഗ്നറ്റൈറ്റ് എന്ന് നമ്മൾ പഠിച്ചു നമ്മൾ ഓർക്കാറുണ്ട് മാഗ്നറ്റ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കാന്തവും ഇരുമ്പും ബന്ധപ്പെട്ട് കിടക്കുമല്ലോ അപ്പോൾ മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഇരുമ്പാണ് ഇവിടെ മാഗ്നസൈറ്റ് ആണ് അപ്പോൾ അതെന്താണ് മഗ്നീഷ്യത്തിൻ്റെ അയറാണ് ഇനി അടുത്ത് ഡോളമൈറ്റ് ഡോളമൈറ്റ് എന്ന് പറയുന്നത് എന്താണ് മഗ്നീഷ്യത്തിൻ്റെ അയർ ആണ് മഗ്നീഷ്യത്തിൻ്റെ അയരാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ടിന് കാസിറ്ററൈറ്റ് അപ്പോൾ ടിന്ന് എന്താണ് കാസിറ്ററൈറ്റ് അപ്പോൾ നമ്മുടെ കാസറ്റൊക്കെ ഒരു ടിന്നിലിട്ട് വെച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി കാസിറ്ററൈറ്റ് ടിൻ എന്ന് ഓർത്ത് വെക്കാൻ പറ്റും ഇനി അടുത്തത് കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ അയര് കാൽസ്യത്തിൻ്റെ അയർ ഏതൊക്കെയാണ് ഡോളമൈറ്റ് അപ്പോൾ ഡോളമൈറ്റ് എന്ന് പറയുന്ന എന്തിൻ്റെയും കൂടെ അയാണ് ഈ കാൽസ്യത്തിൻ്റെയും കൂടെ അയാണ് തൊട്ടുമ്പോൾ മഗ്നീഷ്യത്തിൽ നമ്മൾ പഠിച്ചു ഇപ്പോൾ ഇവിടെ കാൽസ്യത്തിലും പഠിക്കുന്നു പിന്നെ ചുണ്ണാമ്പുകല്ല് അപ്പോൾ ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈം എന്ന് പറയും അപ്പോൾ ലൈം എന്ന് പറഞ്ഞാൽ എന്താണ് ചുണ്ണാമ്പ് കല്ലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത് കാൽസ്യത്തിൻ്റെ അയരാണ് ഇനി ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ അയിരാണ് അപ്പോൾ ജിപ്സം ഡോളമൈറ്റ് ചുണ്ണാമ്പ് കല്ല് അപ്പോൾ ഈ ഡോളമൈറ്റ് എവിടെയും പഠിച്ചിട്ടുണ്ട് മഗ്നീഷ്യത്തിൻ്റെ അയരിലും പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ആൻറ്റിമണി സ്റ്റിപ്നൈറ്റ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ആൻറ്റിമണി ആൻറ്റിമണിയുടെ അയിര് ഏതാണ് ആന്റിമണി എന്ന ലോകത്തിന്റെ ഐര ഏതാണ് നമ്മുടെ സ്റ്റിബിനൈറ്റ് ഓക്കെ ഇനി അടുത്തത് ലിതിയമാണ് ലിതിയം 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 എന്താണ് പെറ്റാലൈറ്റ് 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 പിന്നെ ലെപ്പിഡോലൈറ്റ് ലെപ്പിഡോ ലൈറ്റ് പെറ്റാലൈറ്റ് ലെപിഡോലൈറ്റ് അപ്പം ലിഥിയം പെറ്റാലൈറ്റും ഉണ്ട് മറ്റൊന്ന് ലെപിഡോ ഉണ്ട് ലിഥിയം പെറ്റാലൈറ്റ് ലെപ്പിഡോ ലൈറ്റ് ഈ രണ്ട് പേര് ഓർക്കുക അപ്പം ലിഥിയത്തിന്റെ അയിരാണ് ഇത് പെറ്റാലൈറ്റും ലെപിഡോലൈറ്റും ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ആണ് പൊട്ടാസ്യത്തിന്റെ അയര് ചോദിക്കുകയാണെങ്കിൽ കർണാലൈറ്റ് നമ്മൾ കർണത്തിന് ഒരു പൊട്ടുപൊട്ടി എന്ന് പറഞ്ഞു വെച്ചാൽ മതി ഇപ്പം എന്ത് കിട്ടും കർണാലൈറ്റും കിട്ടും കർണാലൈറ്റ് അല്ല കർണത്തിന് ഒറ്റ അടി പൊട്ട് കിട്ടി അപ്പോൾ അതാണ് കർണാലൈറ്റ് പൊട്ടാസ്യം പൊട്ടാസ്യം കർണാലൈറ്റ് ഇനി അടുത്തത് ബേരിയാണ് ബേരിയം ബേരിയത്തിൻ്റെ നമ്മൾ ഇനി പഠിക്കുന്നത് ബേരിയം ആണ് അതിനെ ഓർക്കാം ബേരിയം ബേറൈറ്റ് അപ്പോൾ ബേരിയത്തിൻ്റെ ഐര് കിട്ടി ആണ് ഇനി പ്ലാറ്റിനം ആണ് പ്ലാറ്റിനം പ്ലാറ്റിനം പ്ലാറ്റിനത്തിന്റെ അയരാണ് സ്പെറി പ്ലാറ്റിനത്തിന്റെ പ്ലാറ്റിനത്തിൻ്റെ അയർ ആണെന്ത് സ്പെറി എന്ന കാര്യം ഓർക്കുക അപ്പോൾ എന്താണ് പ്ലാറ്റിനം പ്ലാറ്റിനത്തിൻ്റെ അയർ ആണ് സ്പെറി ലൈറ്റ് സ്പെറി എന്ന് പറയുന്നത് പ്ലാറ്റിനത്തിൻ്റെ ഐരാണ് സ്പെറി ലൈറ്റ് പ്ലാറ്റിനം സ്പെറി ലൈറ്റ് പ്ലാറ്റിനം ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന സിൽവറാണ് ആണ് പി എസ് സി ചോദിക്കാറുള്ളതാണ് സിൽവറിൻ്റെ ഈ പറയുന്ന ഐരാണ് അർജൻറ്റൈറ്റ് അർജൻറ്റൈറ്റ് അപ്പോൾ സിൽവർ അർജൻറ്റൈറ്റ് എന്താണ് സിൽവറിൻ്റെ ആ ഒരു ആയിരം എ ജി എന്നല്ല പറയുക സിൽവറിന് പർജൻ ടൈറ്റ് അങ്ങനെ കിട്ടണം ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വനേഡിയമാണ് വനേഡിയം അപ്പോൾ വനേഡിയം എന്ന് പറയുന്നത് പാട്രോ നൈറ്റ് എന്നാണ് നമ്മൾ ഈ വനത്തിലൊക്കെ ഈ പെട്രോമാക്സ് ഒക്കെ എടുത്ത് പോയി ഓർത്തു വെച്ചാൽ മതി വനത്തിലൊക്കെ ഇരുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ പെട്രോമാക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോവാണ് അപ്പോൾ വനേഡിയം പാട്രോ നൈറ്റ് എന്നാണ് പാട്രോ നൈറ്റ് ഇനി അവസാനമായിട്ട് പരിചയപ്പെടുന്ന ക്രോമിയമാണ് ക്രോമിയം ക്രോമിയം എന്നതിൻ്റെ അയര് ചോദിക്കുകയാണെങ്കിൽ ക്രോമിയം എന്നതിൻ്റെ ക്രോമൈറ്റ് ആണ് ക്രോമൈറ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്രോമിയത്തിൻ്റെ അയലാണ് അവസാനമായിട്ട് പഠിച്ചത് എന്താണ് ക്രോമിയത്തിൻ്റെ അയൽ ക്രോമൈറ്റാണ് വനേഡിയത്തിൻ്റെ അയര് പാട്രോനൈറ്റാണ് പാട്രോ നൈറ്റ് പിന്നെ സിൽവർ അർജൻറ്റൈറ്റ് പ്ലാറ്റിനം സ്പെറിലൈറ്റ് ബേരിയം ബേറൈറ്റ് ബേരിയം ബേറൈറ്റ് ഇനി പൊട്ടാസ്യം കർണാലൈറ്റ് ലിഥിയം പെറ്റാലൈറ്റും ഉണ്ട് ഉണ്ട് ആന്റിമണി സ്റ്റിബിനൈറ്റ് കാൽസ്യം ജിപ്സം ഡോളമൈറ്റ് ചുണ്ടാമ്പുകല് ഇനി നമ്മൾ ടിന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത് കാസിറ്ററൈറ്റ് എന്നാണ് വരുന്നത് ടിന്ന് എന്ന് പറയുമ്പോൾ കാസിറ്ററൈറ്റ് എന്നാണ് വരുന്നത് അപ്പോൾ ടിന്ന് കാസിറ്റ് ടിന്നിലിട്ടു എന്ന് ഓർക്കാൻ പറഞ്ഞു ഇനി മഗ്നീഷ്യം മാഗ്നസൈറ്റും ഉണ്ട് ഡോളമൈറ്റും ഉണ്ട് ഇനി ചെമ്പാണെങ്കിലോ ചെമ്പ് മാല മാലക്കൈറ്റ് ഇനി കുപ്രൈറ്റ് ചാൽകോ പൈറേറ്റ് ഉണ്ട് ലെഡ് ആണെങ്കിൽ ഗലീന ഇരുമ്പാണെങ്കിൽ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അതേപോലെ തന്നെ അയൺ പൈറൈറ്റീസും ഉണ്ട് സിഡറൈറ്റും ഉണ്ട് അവിടെ ഓർത്തിരിക്കണം നമ്മൾ ഈ പറയുന്ന മക്നീഷ്യത്തിൻ്റെ കേസിൽ മാഗ്നസൈറ്റ് പഠിച്ചിട്ടുണ്ട് ഇവിടെ ആണ് ഇനി സോഡിയം കല്ലുപ്പ് ഇനി തോറിയം മോണോസൈറ്റ് അതേപോലെ തന്നെ നിക്കല് പെൻഡലാൻഡൈറ്റ് ഇനി സിങ്ക് കലാമൻ കലാമൈനും ഉണ്ട് അതുപോലെ തന്നെ സിങ്ക് ബ്ലെൻഡും ഉണ്ട് മെർക്കുറി സിന്നബാർ അതൊക്കെ എപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് ടൈറ്റാനിയം